ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നുണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ചൂരക്കറിയാണ്. അതിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത് ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, ഒരു അഞ്ചാറുള്ളി, പുളി, പച്ചമുളകും ചതച്ചതാണ് വേണ്ടത്. പുളി വെള്ളത്തിലിട്ടുണ്ട്. ഇതാണ് മീൻ ചൂര. ഇനി പൊടികളാണ് ആദ്യം എടുക്കുന്നത്. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, അതിൻ്റെ അകത്തേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കാശ്മീരി ചില്ലിയും അല്ലാത്ത മുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട്, ചട്ടി നന്നായി ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇട്ട് കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ട് വാടി വരണം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളത് ഇടുന്നത്. നന്നായിട്ട് വാടിക്കഴിഞ്ഞിട്ട് വേണം അടുത്തത് ഇടാനായിട്ട്. പിന്നെ മസാല മിക്സ് ചെയ്ത സമയത്ത് ഉപ്പിട്ടിട്ടില്ല, അത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡയറക്റ്റാണ് ഇടുന്നത്. അപ്പോൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വാടിക്കഴിയുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന മുളക് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് മതി. ഇനി അവസാനം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വാടണം എണ്ണയിൽ കിടന്ന്. എന്നിട്ട് വേണം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മസാല ചെറുതായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അത് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ. ഇനി ഇതിൻ്റെ പച്ചപ്പ് മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചപ്പ് മാറണം. അപ്പോൾ ഇത് വാടി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഇത് നല്ലപോലെ തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി, ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടാണ് നമ്മൾ മീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ദൈ ഒരു പരിവാകുമ്പോൾ മീൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് കയ്യിൽ വെച്ചിട്ടൊന്ന് മുക്കി മുക്കി അതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം നല്ലപോലെ തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. ലാസ്റ്റായിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.